ചൂഷണം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പല രീതിയിലാണ് ആളുകൾ പൈസ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു, നേഴ്സുമാർക്ക് ILTS കൂടാതെ ട്രെയിനിങ് ഉപയോഗിച്ച് രജിസ്ട്രേഷൻ എടുക്കുന്നതിനെ പറ്റിയിട്ട്. അത് ഉള്ള കാര്യം തന്നെയാണ്, ഇല്ലാത്തതൊന്നുമല്ല. പക്ഷേ അത് അതിനെപ്പറ്റി അല്ലെ അതിന് സാധ്യതകളെപ്പറ്റി ആ പേരും പറഞ്ഞ് നാട്ടിൽ ഇഷ്ടംപോലെ ഏജൻസികൾ ആളുകളിൽ നിന്ന് പൈസ മേടിക്കാൻ തുടങ്ങി എന്നൊരു വേദനിപ്പിക്കുന്ന വാർത്ത ഞാനിന്നറിഞ്ഞു. ആ സംഭവം ഉള്ളതാണോ അതെയോ അങ്ങനെ സംഭവം ഇല്ല എന്നൊക്കെ പല രീതിയിൽ ആളുകൾ പറയുന്നുണ്ട്. എന്താണ് യാഥാർത്ഥ്യം? പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യാഥാർത്ഥ്യം വേറൊന്നുമല്ല, അങ്ങനെ സംഭവം ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് NMC ആ രീതിയിൽ ആളെ എടുക്കുന്നില്ല എന്നാണ്. ആപ്ലിക്കേഷൻ എടുക്കും, പക്ഷേ അവർ ആപ്ലിക്കേഷൻ നോക്കിയതിന് ശേഷം അവർ പറയും നിങ്ങൾ ILTS അല്ലെങ്കിൽ OAT എഴുതണം. അതാണ് NMC പറയുന്നതാണ് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഞാനതിനെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് ഒത്തിരി ശ്രമിച്ചു, പല ആളുകളും ശ്രമിച്ച് ചോദിച്ചു നോക്കി, അവർക്ക് ആർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒന്ന് രണ്ട് വ്യക്തികൾക്ക് ഇങ്ങനെ യൂട്യൂബിൽ അസോസിയേറ്റ് നേഴ്സിംഗായി എന്നെ അപേക്ഷിച്ചു, അവർക്ക് കിട്ടുകയും ചെയ്തു. അത് വ്യക്തമാക്കിയതിന് ശേഷമാണ് ഞാനത് വീഡിയോ ഇട്ടത്. പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒത്തിരി ആളുകൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു, പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞു. ഒന്ന് രണ്ട് വർഷം മുമ്പ് ഇതുപോലെ ആളുകൾ തുടങ്ങിയിരുന്ന നാട്ടിലെ ഏജൻസികൾ ആളുകളിൽ നിന്ന് 10,000-30,000 മേടിച്ചിട്ട് CPT ട്രെയിനിങ് ജോയിൻ ചെയ്ത് അവസാനം ഒന്നും വല്ലാത്ത അവസരമാക്കി, അങ്ങനെ നിരവധി ആളുകളെ വഴിയാധാരമാക്കിയെന്ന് ഞാൻ അറിഞ്ഞു. ഇവിടെയുള്ള ഫിബിൻ സെറീക്ക് വരുന്ന വ്യക്തി, ഫിബിൻ സെറീക്ക് എന്ന വ്യക്തിയായിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹമാണ് ഞാൻ മനസ്സിലാക്കിയത് പ്രകാരം നേഴ്സുമാർക്ക് ILTS 6.5 സ്കോർ ആക്കാൻ വേണ്ടി വളരെയധികം പ്രയത്നിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് എനിക്ക് എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം എനിക്ക് മനസ്സിലാക്കി തന്നത്. ഈ റൂട്ട് ഉള്ളത് തന്നെയാണ്, NMC പല ആളുകൾ ഈ റൂട്ടിൽ അപ്ലൈ ചെയ്യുകയും ചെയ്തിരുന്നു, അപേക്ഷിച്ച് കിട്ടുകയും ചെയ്തതാണ്. മെയിനായിട്ടും ആഫ്രിക്കയിൽ നിന്നുള്ള ആളുകളായിരുന്നു. അവർ ഇരുളുടായ്പിൽ കാണിച്ച് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കാണിച്ച് ഇവിടെ വന്നു. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ABCD എന്നൊരു സാധനം അറിയില്ല, വാ തുറന്നാൽ ഇംഗ്ലീഷ് പറയാൻ അറിയില്ല എന്നുള്ള യാഥാർത്ഥ്യം NMC മനസ്സിലാവുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഇവരോട് എക്സാം എഴുതണമെന്ന് പറഞ്ഞു. ആ പേരിൽ തന്നെ NMC കേസ് നിലനിൽക്കുകയാണ് കോടതിയിൽ. അതുകൊണ്ടാണ് അങ്ങനെ നിലനിൽക്കുന്നതുകൊണ്ടാണ് അവർ വെബ്സൈറ്റിൽ നിന്നും അതെടുത്ത് മാറ്റാത്തത് നിലവിൽ. അതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ദയവചെയ്ത് ഈ പേരും പറഞ്ഞ ഏതെങ്കിലും ഏജൻസികൾ നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ദയവചെയ്ത് അവരുടെ കിണയിൽ ചെന്ന് വീഴരുത്. ഒരു ഏജൻസിക്കും ഇതിലൊന്നും ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങളങ്ങനെ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് NMC അപ്ലൈ ചെയ്യാം, ഒരു കുഴപ്പമില്ല, അത് ഞാൻ ഒരിക്കലും വേണ്ട എന്ന് പറയത്തില്ല. പക്ഷേ ഒരു ഏജൻസി മുഖേന ദയവചെയ്ത് ചെന്ന് വീഴരുത്. ഏജൻസികൾ പല കാര്യങ്ങളും പറയും. കാരണം ഞാൻ പറയാൻ കാരണം, ഞാൻ സാധാരണ ഏജൻസികൾക്കെല്ലാം എതിരെയാണെന്നല്ല, ഒത്തിരി തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയതും 2-3 മാസം മുമ്പ്. അല്ലാതെ യൂട്യൂബിലൂടെ എനിക്ക് വരുമാനം ലഭിക്കണമെന്ന് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല ഞാൻ തുടങ്ങിയത്. ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെട്ടാൽ, അതുപോലെ ഒരാളെയെങ്കിലും ഏജൻസിയുടെ കണിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചാൽ, അത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം ഞാനിത് ഈ വീഡിയോസ് തുടങ്ങാൻ കാരണം. അതുകൊണ്ട് തന്നെ ഏജൻസികൾക്ക് എന്നെ അത്ര ഇഷ്ടമല്ലായിരുന്നു. ആ ഏജൻസികൾ തന്നെ എൻ്റെ വീഡിയോ കാണിച്ച്, അത് ഏജൻസികൾക്കെതിരെ പറയുന്ന ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടിരിക്കുന്നു, എൻ്റെ ഈ വീഡിയോ കാണിച്ച് ഏജൻസികൾ ആളുകൾ സമീപിക്കുന്നു, പൈസ മേടിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അത് വളരെ വിഷമം തോന്നി. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ വീഡിയോ ഇടുന്നത്. ആളുകളാണ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇപ്പോൾ കൊറോണയും എല്ലാം ആയിട്ട് എങ്ങനെയുള്ള നാട്ടിലും എങ്ങനെയെങ്കിലും കയറി പോകണം, എങ്ങോട്ടെങ്കിലും ഗൾഫിലേക്കോ അമേരിക്കയിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ ഓസ്ട്രേലിയക്കോ എവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ കയറി പോകണം എന്ന് പറഞ്ഞ ആൾക്ക് റെഡിയായി നിൽക്കുന്നു. അത് കേൾക്കാൻ നോക്കിയിരിക്കുന്നു ആളുകൾ പറഞ്ഞ് ഓരോ ചെയ്യുവാനായിട്ട്, വെറുതെ ഓരോ ഉടായ്പ പറഞ്ഞ്. പക്ഷേ എൻ്റെ വീഡിയോയും അതിനുവേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. ആ വീഡിയോ ഞാൻ റിമൂവ് ചെയ്യാം, ഇനി ഡിലീറ്റ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ വീഡിയോ ഇന്നലെ മിനിങ്ങാന്നിട്ട വീഡിയോ 2 ദിവസം ഭയങ്കര വൈറലായിപ്പോയി. അപ്പോൾ ചിലരെന്ത് പറഞ്ഞു, അത് നേഴ്സിംഗ് അസോസിയേഷൻ അത് UKയിലുള്ളവർക്ക് വളരെ പ്രയോജനപ്രദമാണ്, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അതുകൊണ്ട് അത് കളയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാനൊരു ധർമ്മസങ്കടത്തിലായി, അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ. അപ്പോൾ ചിലർക്കെങ്കിലും പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എന്നറിഞ്ഞ വളരെ സന്തോഷം. പക്ഷേ അത് ചിലർക്കെങ്കിലും മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട്, ചിലരെങ്കിലും അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദയവ് നിങ്ങൾ ശ്രദ്ധിക്കുക. ചൂഷണം, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്.
പല രീതിയിലാണ് ആളുകൾ പൈസ ഉണ്ടാക്കുന്നത്. പൈസ ഉണ്ടായിക്കോട്ടെ, പൈസ വേണം, പക്ഷേ നമുക്ക് ഇതൊക്കെ അതൊക്കെ കണ്ടപ്പോൾ എനിക്കങ്ങോട്ട് എനിക്ക് ശരിക്കും രക്തം തളച്ചു കൊണ്ടു. ഇങ്ങനെയൊക്കെ ആളെ പറ്റിക്കാൻ കൊള്ളാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഈ ഇതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വീഡിയോ തന്നെ ഉപയോഗിച്ച് അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ഒരു വിഷമം. നിങ്ങൾക്ക് എന്തെങ്കിലും വിശദമായ അതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ വേണമെങ്കിൽ ഇതിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളാം. ഞാൻ ഫെബിൻ ചേട്ടനുമായിട്ട് കൺഫേം ചെയ്തതിന് ശേഷം ഞാൻ അറിയിക്കാം. ഇപ്പോൾ എനിക്കൊരു ഒരു ഉറപ്പായിട്ടും ചോദിക്കാൻ ഒരാളെ കിട്ടി കറക്റ്റായിട്ട് നേഴ്സിംഗ് സംബന്ധമായിട്ടുള്ള. ഇനിപോലെ എന്ത് വീഡിയോ ഞാൻ അങ്ങനെ മാത്രമേ ചെയ്യുകയുള്ളൂ. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോളാം. എന്നാണ് അറിയുന്ന പോലെ എന്ന് വെച്ചാൽ ഞാൻ ഇതിനു വേണ്ടി ഫുൾ വീഡിയോ ചെയ്യുന്നില്ല. നല്ല ഇതുപോലെ നല്ല ഇൻഫർമേഷൻസ് കിട്ടിയാൽ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ദയവായി ക്ഷമ ചോദിക്കുന്നു. അത് അറിവില്ലായ്മ കൊണ്ടല്ല, സംഭവം ഉള്ളത് തന്നെയാണ്. പക്ഷേ അതിന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ, ഇങ്ങനെ NMC ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടായ കാര്യവും അതിനുശേഷം കേസ് നടക്കുന്ന കാര്യവും അത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു അവർ പറയുന്ന കാര്യം ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അവർ ചെയ്യുമ്പോൾ അത് നേരത്തെയും പറഞ്ഞ പോലെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്, കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവർ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ആയതുണ്ട്. പക്ഷേ എത്രമാത്രം അത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് ഞാൻ പൊതുവെ നോക്കുകയാണ്. ഞാൻ ഇത് റിസ്ക് എടുക്കുന്ന റിസ്ക് അല്ല, അപ്പോൾ അപ്പോൾ ചോദിക്കാൻ നിൽക്കത്തില്ല, ഡയറക്റ്റ് അപേക്ഷിക്കുക, കിട്ടിയില്ലേ കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ. ആ രീതിയിലാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷേ കേൾക്കുമ്പോൾ ആളുകൾക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാനാകും, ഏത് രീതിയിലാണ് എടുക്കുന്നത് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ഇടാൻ ഞാൻ സാഹചര്യം ഉണ്ടായത്. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.